20 വർഷം ഗൾഫിലായിരുന്നു. അപ്പൊ ഇവിടുത്തെ സിസ്റ്റം ശരിക്കും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഒരു 3 വർഷത്തോളം ഇതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു 7 മാസത്തോളം സെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒഴിവാക്കി പോവാ, ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോവാ എന്നുള്ള ഒരു സിറ്റുവേഷൻ എത്തി. അത് ശരി. അവ പുള്ളിക്കാരത്തെയാണ് എന്നോട് പിടിച്ചു നിർത്തിയത്. നീ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യയിൽ ചെയ്യാമെന്ന്. നിങ്ങൾ നല്ല ഫുഡ് ഉണ്ടാക്കും, അത് എക്സ്പോർട്ട് ചെയ്യും. ക്വാളിറ്റി ഇല്ലാത്ത ഫുഡ് നിങ്ങളുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് കൊടുക്കും. എക്സ്പോർട്ട് ക്വാളിറ്റിയിലുള്ള ഫുഡ് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് കൂടി കൊടുക്കുക. അതിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ മാറ്റമാണ് ഞാൻ ഇവിടെ വരുത്തിയത്. മെഷീനറികൾ കൊടുക്കൽ മാത്രമല്ല, അതിന്റെ സർവീസ് ആണ് മെയിൻ ആയിട്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് സോനൂസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു ഫുഡ് പ്രോസസിംഗ് കമ്പനിയിലാണ്. ഇത് ബേസിക്കലി ഒരു ഫുഡ് ഫാക്ടറി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഞങ്ങള് പേഴ്സണലി ഒരുപാട് മില്ലുകൾക്ക് കൊടുക്കുന്നുണ്ട്, മെഷീൻസ് കൊടുക്കുന്നുണ്ട്, പ്ലാന്റുകൾ ഒരുപാട് ചെയ്തു കൊടുക്കുന്നുണ്ട്. പേഴ്സണലി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് കസ്റ്റമേഴ്സ് തന്നെ ഇവരുടെ പ്രൊഡക്റ്റിനെ പറ്റി വളരെ നല്ലതാണെന്നും അത് ഉപയോഗിച്ചിട്ടുള്ള നല്ല അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഇട്ടു തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെ എന്റെ ഫാദർ, എന്റെ ബ്രദർ, ഞങ്ങൾക്കിടയിൽ തന്നെ ഒരു ചർച്ചാ വിഷയമായ ഒരു കമ്പനിയാണ് സോനൂസ് ഇന്റർനാഷണൽ. ഈറേട്ടനാണ് ഈ കമ്പനിയുടെ ഓണർ കബീർ വി കെ. ആളുടെ ഏറ്റവും വലിയ സപ്പോർട്ടായ ബാക്കി വലിയൊരു സമൂഹത്തെ ഞങ്ങൾക്ക് ബാക്കി കാണാം. യമുന, എത്ര കാലമായി ഇവിടെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പ്രചോദനമായത് എന്റെ ഒരു ബോസ് ആയിരുന്നു. ഗൾഫില് എന്റെ അവിടെ തുടങ്ങിയാണ്. പുള്ളിയുടെ പുള്ളി സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലീഡ് ചെയ്യുന്ന ഒരാളാണ്. വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നു. പുള്ളിയുടെ കൂടെ ഒരു 16 വർഷം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ആ പുള്ളിയിൽ നിന്ന് കണ്ടൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വാളിറ്റി ഫുഡ് മാത്രമേ പുള്ളി കൊടുക്കാറുള്ളൂ. ഓക്കെ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ ആദ്യമായിട്ട് പുള്ളി തന്നെ ഒരു പുള്ളിയുടെ ഫാമിലിയും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് അത് ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രമാണ് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുള്ളൂ. ക്വാളിറ്റി വെച്ച് അയാൾ പുള്ളി എന്താണെന്ന് വെച്ചാൽ ഒരു 2 സൂപ്പർ മാർക്കറ്റിൽ നിന്നും 25 സൂപ്പർ മാർക്കറ്റുകളും UAE മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റി പുള്ളി. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അത് ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ ക്വാളിറ്റി ഉള്ള ഫുഡ് കൊടുക്കുക. നീ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യയിൽ ചെയ്യണം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു ഇന്ത്യയിൽ തന്നെ ചെയ്യണമെന്ന്? അതായത് നമ്മൾ ഇന്ത്യക്കാർ പൊതുവെ ചെയ്യുന്നൊരു കാര്യം അയാൾ എന്നെ പുള്ളി എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നല്ല ഫുഡ് ഉണ്ടാക്കും, അത് എക്സ്പോർട്ട് ചെയ്യും. അതെ. ക്വാളിറ്റി ഇല്ലാത്ത ഫുഡ് നിങ്ങളുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് കൊടുക്കും. അതെ. ആ രീതി മാറ്റി ക്വാളിറ്റി ഉള്ള ഫുഡ്, എക്സ്പോർട്ട് ക്വാളിറ്റിയിലുള്ള ഫുഡ് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് കൂടി കൊടുക്കുക. അതിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ നമ്മൾ ചെയ്തപ്പോൾ എന്താണ്, ആ മാറ്റമാണ് ഞാൻ ഇവിടെ വരുത്തിയത്. നാട്ടിൽ വന്നപ്പോൾ എങ്ങനെയായിരുന്നു തുടങ്ങാനുള്ള ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ? ആദ്യ കാലഘട്ടങ്ങളിൽ ഞാനൊരു 20 വർഷം ഗൾഫിലായിരുന്നു. അപ്പൊ ഇവിടുത്തെ സിസ്റ്റം ശരിക്കും നമുക്ക് അറിയില്ലായിരുന്നു. ഇവിടുത്തെ എവിടെ പോകണം, എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ. ആ ചില കാര്യങ്ങളിലൊക്കെ കുറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. പക്ഷെ എന്നിരുന്നാലും വൈഫിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഫസ്റ്റില് ഞാൻ ഇത് ഒഴിവാക്കി പോവാ, ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോവാ എന്നുള്ള ഒരു സിറ്റുവേഷൻ എത്തി. അത് ശരി. അപ്പൊ പുള്ളിക്കാരത്തെയാണ് എന്നോട് പിടിച്ചു നിർത്തിയത്, പോകണ്ട, ശരിയാവും. അപ്പൊ ഒരു 3 വർഷത്തോളം ഇതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു 7 മാസത്തോളം സെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ചെറിയ സെയിൽ ഉണ്ടായിരുന്നു. അതായത് ഈ സംഭവം, ഈ പ്രൊഡക്റ്റ് ഒരു ആളുടെ കയ്യിലെത്തി അത് ഉപയോഗിച്ചതിന് ശേഷമുള്ള റിപ്പീറ്റ് ഓർഡറുകളാണ്. പക്ഷെ അത് ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഉപയോഗിച്ചവരെന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങി. ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ, അവർ കുറച്ച് പേര് ഇതിൽ പിന്നെ സൈലന്റ് പാർട്ട്നർമാരാണ്. അവർ ഷെയർ ഹോൾഡറാണ്. അവർ നമുക്ക് ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ട് ചെയ്യാൻ. കാരണം ഇതിന് കുറെ ഞങ്ങളാണ് ഇവിടെ സാറാസ്റ്റക്കിനോട് മെഷീൻ സപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാം ഇവിടെ എന്തൊക്കെ കോസ്റ്റ്ലി മെഷീൻസ് ആണ് ഇരിക്കുന്നുള്ളത്. അപ്പം അത്രയും മാത്രം ആൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആളുടെ ബോസ് ആളെ പഠിപ്പിച്ചാണ് ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കണം എന്നുള്ളത്. അപ്പം അതിന് ക്വാളിറ്റി ആയിട്ടുള്ള മെഷീനറീസ്, അതിനോടൊപ്പം തന്നെ ഹൈജീനും അതിനുള്ള വർക്കേഴ്സും വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത് തന്നെ. പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ ഒരു ദിവസത്തെ ബാച്ച്, ഫസ്റ്റ് ബാച്ച് എടുത്തു കഴിഞ്ഞാൽ അത് ആദ്യം നമ്മൾ വീട്ടിലുള്ളവർ കഴിച്ചു നോക്കിയിട്ടേ മാർക്കറ്റിൽ ഇറക്കാറുള്ളൂ. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, എങ്ങനെയൊക്കെയാണ് സാറാസ്റ്റക്കനോ, ഞാനത് അതും ചോദിക്കാൻ വിട്ട ഒരു കാര്യമാണ്, എങ്ങനെയാണ് നമ്മുടെ ഒരു കമ്പനിക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? മെഷീനറികളെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പുട്ടുപൊടിയുടെ ആണെങ്കിലും എന്ത് ആണെങ്കിലും മാമർ മില്ലാണെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം പോയിരുന്നത് വേറെ ടീമുകൾ എടുത്തായിരുന്നു. അപ്പൊ അവർ നമ്മളെടുത്തത് മെഷീൻ ഇതാണ് മെഷീൻ, അല്ലെങ്കിൽ അത് മെഷീൻ ഇന്ന സാധനം അന്ന് പറഞ്ഞു തരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നെ സാറിന്റെ അടുത്ത് പോയി നോക്കുമ്പോഴാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് ആദ്യം ചോദിച്ചത്. സാർ എന്ന് പറയുന്നത് എന്റെ ഫാദർ ആണ്, മാത്യു ആന്റണിയാണ്. അപ്പോൾ അപ്പച്ചൻ്റെ അടുത്ത് പോയപ്പോഴാണ് ഈ പറഞ്ഞു തന്നത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ സ്റ്റീം പുട്ടുപൊടി അതാണ്. അപ്പൊ അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പുള്ളിയെ തന്നെയാണ്
സ്റ്റാർട്ടിങ് മുതൽ എല്ലാം സെറ്റ് ചെയ്തതാണ്. നമ്മൾ ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഓക്കെ. അപ്പോൾ അത് അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താണ്. ഒരു വർഷമായി സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ പ്രോബ്ലങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു കുഴപ്പമില്ലാതെ പോയതാണ്. പിന്നെ ചെറിയ ചെറിയ മെഷീനറികളാണ്, പ്രശ്നങ്ങൾ വരും. അതെ. അത് വന്നു കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ വന്ന് ശരിയാക്കി തരുന്നുണ്ട്. മെഷീനറികൾ കൊടുക്കൽ മാത്രമല്ല, അതിന്റെ സർവീസ് ആണ് മെയിൻ ആയിട്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് കൊണ്ടാണ് നമ്മള് പിന്നെ ഇങ്ങനെ പോകുന്നത്. നമുക്കും ഒരു സന്തോഷമാണ് നമ്മളെ പറ്റി ഒരു നല്ല വാക്ക് കേൾക്കുന്നതും, നമുക്ക് അങ്ങനെ ഒരു ബന്ധമുള്ള കാരണമാണ് ഇവിടെ വരാൻ പറ്റുന്നതും വീഡിയോ എടുക്കാൻ പറ്റുന്നതും. അപ്പൊ ഞങ്ങളിത് സത്യം പറഞ്ഞ മിഷൻ റിവ്യൂവിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു വ്യക്തിയെ മൊത്തത്തില് ഞങ്ങളുടെ ഒരു പ്രഷറിലേക്കെങ്കിലും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇനി കാണാൻ പോകുന്നത് ഈ ഫുഡ് ഫാക്ടറിയാണ്. സോനൂസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഫുഡ് ഫാക്ടറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്തൊക്കെ മെഷീനറീസ് ആണ് ഉപയോഗിക്കുന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ജി എം ആണ് ശ്രീകുമാർ സാറാണ്. ആള് നമുക്ക് റോസ്റ്റിംഗ് മുതൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. ഇത് നമ്മുടെ റോസ്റ്റ് ആണ്. ഇത് 24 hours വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ കപ്പാസിറ്റി 260 kg ആണ് ഇതിന്റെ കപ്പാസിറ്റി വന്നിട്ട്. പിന്നെ അതിലൂടെ ഈ റോസ്റ്റിംഗ് കഴിഞ്ഞ ശേഷം ഗ്രേഡിംഗ് ഉണ്ട്. ഗ്രേഡിംഗ് കഴിഞ്ഞ ശേഷം അത് വാക്യൂമിലൂടെ അത് ഞങ്ങളുടെ കളക്ഷൻ ബിന്നിലേക്ക് പോകും. കളക്ഷൻ ബിൻ നമുക്ക് സറാടെക്കാണ് ചെയ്തു തന്നിട്ടുള്ളത്. സറാടെക്കിന്റെ ഒരു വൺ ഓഫ് ദ ഒരു നോവൽ പ്രോഡക്റ്റ് എന്ന് ഞാൻ ഇതിന് പറയും. ഭയങ്കര ഒരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണ്, നമുക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ഉള്ള പ്രോഡക്റ്റ് ആണ്. ഞങ്ങൾ കളക്ഷൻ ബില്ലിൽ നിന്നാണ് ഞങ്ങളുടെ പൊട്ടുപടി ഞങ്ങളുടെ പാക്കിംഗ് ഇതിലേക്ക് സെക്ഷനിലേക്ക് മാറ്റുക. പാക്കി കഴിഞ്ഞ ശേഷം ഞങ്ങൾ വന്നിട്ട് ജസ്റ്റ് ഇവിടെ നമുക്ക് രണ്ട് പാക്കിംഗ് ഉണ്ട്. സ്നാക്സ് പാക്കിംഗ് ഉണ്ട്, നെക്സ്റ്റ് മന്ത് നമുക്ക് വന്നിട്ട് ഡസ്റ്റ് പാക്കിംഗ് ഉണ്ട്, പൗഡർ പാക്കിംഗ് ഉണ്ട്. പൗഡർ പാക്കിംഗ് നമുക്ക് രണ്ട് കളക്ഷൻസ് ഉണ്ട്. ഇത് നമ്മളിവിടെ ഡസ്റ്റ് പാക്കിംഗ് നമ്മളിവിടെ ചെയ്യും. അതിനുശേഷം നമ്മൾ വന്നിട്ട് നമ്മുടെ സ്നാക്സ് ആണ്. സ്നാക്സിൽ ഞങ്ങളൊരു എന്താ പറയുക, ഒരു സ്ട്രോങ്സ്റ്റ് ആണ്. ഞങ്ങളൊരു സ്ട്രോങ് കണ്ടന്റ് ആണ് ബാക്കി എല്ലാവർക്കും. സ്നാക്സ് പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഞങ്ങൾക്ക് 6 പേരുണ്ട്. മിക്സറിന്റെ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഏറ്റവും ഹൈജീനിക് ആണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കംപ്ലീറ്റ് വന്നിട്ട് ഞങ്ങളുടെ പാക്കിലും ഉണ്ട്. പിന്നെ ഇത് സ്റ്റിക്കർ ഒടിച്ച് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ബട്ട് ടോട്ടലി ഞങ്ങൾക്ക് ഒരു ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഫ്രം ദ മാർക്കറ്റിലൂടെ. ഇതാണ് ഞങ്ങൾ ഇല്ല, എക്സ്പോർട്ടിന് എക്സ്പോർട്ടിന്റെ പാക്സ് ഉണ്ട് വരെ, അതിലാണ് ചെയ്യുക. ഇത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നമ്മൾ കുറച്ച് ഡിഫറൻറ്റ്. സ്നാക്സിൽ ഞങ്ങൾക്ക് ഒരു 5 types ഓഫ് ഇതുണ്ട്. നമ്മുടെ മിക്സേഴ്സ് ഉണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ കൊക്കുവിട എന്ന് പറയും ഞങ്ങൾ. നിങ്ങൾ പക്കുവിട എന്ന് പറയും അവിടെ പക്കുവിട. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് മുറുക്കുണ്ട്. പിന്നെ അങ്ങനെ ചില്ലി മിക്സ്, അങ്ങനെ ലോട്ട് ഓഫ് തിങ്സ്. പിന്നെ ഞങ്ങൾ ഏറ്റവും ട്രംപ് കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ സിം കാർഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇതാണ്, ഞങ്ങളുടെ ക്വാളിറ്റി പാക്കാണ്. ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി പാക്കാണ്. ഇത് ടാപ്പിയോക്ക ചിപ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ടാപ്പിയോക്ക തന്നെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുണ്ട്. ഞങ്ങളൊരു സ്ട്രോങ് കണ്ടന്റ് ആണ് ടാപ്പിയോക്കയുടെ കാര്യത്തിലും ബനാന ചിപ്സിൻ്റെ കാര്യത്തിലും. ഈ പാക്കിൽ തന്നെയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് വി ക്യാൻ സീ ദ ഡിഫറൻസ്. നമ്മുടെ എക്സ്പോർട്ടിങ്ങിൻ്റെ കംപ്ലീറ്റ് നമ്മൾ എല്ലാം അറബിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ. സോ ഈ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ദ വാട്ട്സ് ദ വേ വി ഹൗ വി പ്രൊമോട്ട് ദ തിങ്സ് ആൻഡ് ഓൾ. നമുക്കൊരു മാർക്കറ്റിൽ എക്സലന്റ് ആയിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് ഉള്ള ഈ രണ്ട് പ്രോഡക്റ്റ് ആണ്. സോനൂസിന്റെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന്റെ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ നമ്മൾ ഒരു അക്സെപ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാറാടെക്കിലൊക്കെ അതിന്റെ ഓർഡർ വേണ്ട കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, പ്രോഡക്റ്റ് തരാനും പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ്സ് ഗോയിങ് ഓൺ, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പോ സോനൂസ് ഇന്റർനാഷണലിലെ ഒരു വിഭാഗം മാത്രമാണ് നമ്മൾ കണ്ടത്. ഇനി തുടർന്ന് പിക്കിൾ ഇൻഡസ്ട്രി വരുന്നുണ്ട്, മസാല ഇൻഡസ്ട്രി വരുന്നുണ്ട്, ചിപ്സ് ഓൾറെഡി അവർ ലാർജ് സ്കെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സോനൂസിന്റെ ഒരു ഫുഡ് ഫാക്ടറിയിലുള്ള വിശേഷങ്ങൾ. അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു.